പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ആംഗിൾസ്, കോണുകൾ എന്ന പാഠഭാഗത്തിൻ്റെ അവസാനത്തെ വീഡിയോയാണ്. ഇപ്പോൾ മുമ്പ് പറഞ്ഞ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്കുകളെല്ലാം കൃത്യമായിട്ട് അയച്ചു തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. പുസ്തകത്തിൽ പേജ് നമ്പർ 17 മൂന്നാമത്തെ സെക്ഷനിൽ 3, 4, 5, അപ്പോൾ അതിൽ ആൻസേഴ്സാണ് കുറച്ച് കുട്ടികൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കുട്ടികൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് നമ്മുടെ ഫ്രാക്ഷൻ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിൻ്റെ കോണളവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ 4 by 9 × 360 ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യനെ മൊത്തം ഒരു വൃത്തത്തിലെ മൊത്തം കോണളവ് എന്ന് പറയുന്നത്തിനെയാണ് 360 അല്ലേ. അപ്പം 4 by 9 360 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 4 by 9 360 ഗുണിച്ചു കഴിയുമ്പോൾ 360 കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 കിട്ടും അല്ലേ. 40 × 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 160 ഡിഗ്രി. അതായത് നമ്മൾ ഇഷ്ടമുള്ള ഒരാളിൽ വൃത്തം വരയ്ക്കുന്നു, എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അതായത് ആരം, റേഡിയസ് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം കോട്രാക്ടർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ആ വരച്ച വരയുടെ മുകളിൽ കൃത്യമായി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വരയിഭാഗത്തല്ലേ വരുന്നത്. ഓക്കെ, ലൈൻ സെഗ്മെന്റ് ഈസ് ദിസ് സൈഡ്. ഓക്കെ, ദെൻ മെഷർ ഈ താഴ്ഭാഗത്തെ അളവാണ് നോക്കുന്നത്. 160 വരുന്നത് അടയാളപ്പെടുത്തുന്നു. ഓക്കെ, 160 അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു, അടയാളപ്പെടുത്തുന്നു. ഓക്കെ, ഈ കോണമായിരിക്കും 160 ഡിഗ്രി വരുന്നത്. തിരിച്ചറിയാൻ വേണ്ടി ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തത് ഇങ്ങനെയാണ്. ഇനി നാലാമത്തത് 5 by 12 ആയിരുന്നു ഭിന്നസംഖ്യ, 5 by 12 ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ. അപ്പൊ ഇതിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 360 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 5 by 12 × 360 360 × 12 ഹരിച്ചു കഴിഞ്ഞാൽ 30 കിട്ടും. 30 × 5 എന്ന് പറയുമ്പോൾ 150 ഡിഗ്രി, 150 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇതും നമ്മളൊരു പർട്ടിക്കുലർ റേഡിയസിൽ വൃത്തം വരയ്ക്കുന്നു. അതിനുശേഷം വൃത്തത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വര വരയ്ക്കുന്നു, ആരം അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം കോൺട്രാക്ടർ കോൺമാപ്പിനെ എടുത്തതിന് ശേഷം കേന്ദ്രത്തിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം 150 ഡിഗ്രി വര ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ താഴ്ഭാഗത്തെ അളവ് നോക്കുന്നു, 150 ഡിഗ്രി എവിടെ വരുന്നത് കൃത്യമായിട്ട് നോക്കുന്നു, എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് യോജിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കോണളവായിരിക്കും എത്ര ഡിഗ്രി വരുന്നത്, 150 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് തിരിച്ചറിയാൻ വേണ്ടി ഷെയ്ഡ് ചെയ്യും. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇനി നാലാമത്തെ കണക്ക് നമ്മൾ 3, 4 പറഞ്ഞു, 5 കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 5 ഫ്രാക്ഷൻ ഏതായിരുന്നു? 5 by 24 ആണ്. 5 by 24 × 360 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. 15 × 5 എന്ന് പറയുമ്പോൾ 75 ഡിഗ്രി. ഓക്കെ, ഇപ്പം നമ്മൾ വൃത്തം വരയ്ക്കുന്നു. ഇഷ്ടമുള്ള ആരത്തിൽ വൃത്തം വരയ്ക്കാം. വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ ദൂരത്തിനൊന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരത്തിൽ വൃത്തം വരയ്ക്കാം. അതിനുശേഷം കേന്ദ്രം അടയാളപ്പെടുത്തുന്നു. കേന്ദ്രമൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം, അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കണം. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കുന്നു, ആരം അടയാളപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞവരാണ് ഈ വൃത്തം വേണ്ടി പറയുന്നത്. ആരം അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കോൺട്രാക്ടർ കോൺമാപ്പിനെ എടുത്തിട്ട് ഈ കേന്ദ്രത്തിൽ ചേർത്ത് വെക്കുന്നു. കുട്ടികൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 75 ഡിഗ്രിയല്ലേ വേണ്ടത്. 75 നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ 75 അടയാളപ്പെടുത്താൻ വേണ്ടി വര ഈ ഭാഗത്താണ് വര വരുന്നത്. അപ്പൊ താഴ്ഭാഗത്തെ അളവ് നോക്കുന്നു, 70, 80, 75 നടുക്കല്ലേ 75 വരുന്നത്. അപ്പൊ നടുക്ക് വരുന്ന വരയുടെ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് കണ്ടോ കൃത്യം ഇവിടെ ഇങ്ങനെ വെച്ച് വൃത്തം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ മതി, പുറത്തേക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ മുകളിലെ വാക്യം എത്ര വരുന്നത്? 75 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് ബാക്കി ഭാഗമൊന്നും ഷെയ്ഡ് ചെയ്ത് അടയാളം തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെയാണ് ആ കണക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇനി ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ആംഗിൾസ് ഇന്ന ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കുട്ടികൾ പേജ് നമ്പർ 17 എടുത്തിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് മേക്ക് എ ഡിഫറെൻ്റ് ആംഗിൾസ് അറ്റ് ഡിഫറെൻ്റ് ടൈംസ്.
What is the angle between them at 3 o'clock and at 9 o'clock? So, we have a clock in the area. We have a clock in the area. Okay. What is the angle at 2 o'clock? But 1 o'clock in the number of you, that's a degree of another 30 degree. Other than I get 2 o'clock, that's a degree of another 2 o'clock. I'm going to give it to you. I'm going to give you above 2 into 30 is about 60 degree. You will okay. നീപ്പോ നമുക്ക് വേറെ ചോദിച്ചിട്ടുണ്ട് 4 o'clock എന്ന് ചോദിച്ചിട്ടുണ്ട്. 4 o'clock കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 4 into 30 ചെയ്താൽ മതി. പോരെ എത്ര വരും അത് കുട്ടികളൊന്ന് പറഞ്ഞ്. 4 into 30 എന്ന് പറയുമ്പോൾ എത്ര വരും? 120 degree. ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ 8 o'clock കണ്ടുപിടിക്കണമെങ്കിൽ എത്ര വരും? അതൊന്ന് കുട്ടികളോട് തന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇതോടെ നമ്മുടെ ഒന്നാമത്തെ പാഠം പൂർത്തിയാവുകയാണ്. പുസ്തകത്തിൽ ഇതാണ് പറഞ്ഞു കേട്ടോ. ഓക്കെ, മലയാളം മീഡിയംകാർക്കാണെങ്കിൽ ഇതാ ഈ കണക്ക്. ഇപ്പം ഇതിൽ 8 o'clock വരുമ്പോൾ എത്ര വരും എന്നുള്ളത് കുട്ടികളൊന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.